കുട്ടിക്കാലത്തൊക്കെ രാത്രി കാലങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മെഴുകുതിരി അല്ലെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് വരുന്നത് പറയും. ഞാനൊരു 10 വരെ എണ്ണും, അതിനുള്ളിൽ തീർച്ചയായിട്ടും കറണ്ട് വരുന്നു. അതേപോലെ തന്നെ നമ്മൾ 10-ാമത്തെ നമ്പർ കൗണ്ട് ചെയ്യുമ്പോഴേക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരിക്കും. പണ്ട് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ എന്തോ ഭയങ്കര സൂപ്പർ പവർ കൊണ്ട് അമാനുഷികമായിട്ടുള്ള കഴിവുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ വെറും യാദൃശ്ചികമായിട്ട് കോയിൻസിഡൻസ് ആയിട്ട് അങ്ങനെ നടന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ നിരന്തരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ കോയിൻസിഡൻസ് ആയിട്ട് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയുള്ള ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള കുറച്ച് കോയിൻസിഡൻസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ സൺഡേ ഫണ്ടേ എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലൂ ഹിയർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോസ് ചെയ്തില്ല എന്നതാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ പ്രധാനമായിട്ടും കുറച്ചധികം തിരക്കുകളിൽ പെട്ടുപോയി എന്നുള്ളത് തന്നെയാണ് വീഡിയോസൊന്നും ചെയ്യാതിരിക്കാനുള്ള കാരണമായിട്ട് വരുന്നത്. നമ്മൾ ഈ 1 മില്ലിൻ്റെ തിരക്ക്, അതേപോലെ തന്നെ ചില മീറ്റപ്പുകൾ എല്ലാം കൂടി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എക്സാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ജലദോഷം, പനി, കഫ്ഘട്ട് മൊത്തത്തിൽ പോലും മാറിയിട്ടില്ല. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം, വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരുപാടധികം സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിലൊക്കെ കേരളത്തിൽ നിന്ന് മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കഫേയിലൂടെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടും നമ്മളെപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് നമ്മുടെ വാട്സപ്പിലൂടെ നമുക്ക് വളരെ സുഖസുന്ദരമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇവർ നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടർ നൽകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ എല്ലാവിധ ഡൗട്ടുകളും അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒരുപാടധികം കോളിംഗ് ആക്ടിവിറ്റി പോലുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പരിജ്ഞാനമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു ടെസ്റ്റിലൂടെയൊക്കെയാണ് ഇവർ നമ്മുടെ ആ ഒരു കോഴ്സിലേക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ലോട്ടറിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. സംഭവം നടക്കുന്നത് അമേരിക്കയിലാണ്. നമ്മുടെ ഇവിടുത്തെ ലോട്ടറി പോലെയല്ല അവിടെ. ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും, അതിൽ ഒരുപാടധികം നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ആ നമ്പറിൽ ഓരോ നമ്പർ ഇങ്ങനെ കറുപ്പിക്കുന്ന രീതിയിലുള്ളതാണ് അവിടുത്തെ ലോട്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം 3 മില്യൺ അഥവാ 30 ലക്ഷം നമ്പറുകളിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ മാർക്ക് ചെയ്യുന്നു. നമുക്ക് അത്രയും അധികം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു നമ്പറിന് പ്രൈസ് അടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അവിടെ ഈ ഒരു ലോട്ടറി കിട്ടുന്നുള്ളൂ, ലോട്ടറി പ്രൈസ് അടിക്കുന്നുള്ളൂ. എന്നാൽ 2005 മാർച്ച് മാസത്തിൽ പവർ ബോൾ എന്ന് പറയുന്ന ഒരു ലോട്ടറി സംഘടിപ്പിച്ചിട്ടുള്ള നറുക്കെടുപ്പിൽ വിജയികളായിട്ട് വന്നത്, അതായത് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകളായിട്ട് വന്നത് മൊത്തം 110 ആളുകളായിരുന്നു. 110 ആളുകൾക്ക് സെക്കൻഡ് പ്രൈസ് ഒരേ സമയത്ത് അടിച്ചിരിക്കുന്നു. കമ്പനിയുടെ, ലോട്ടറി കമ്പനിയുടെ കിളി മൊത്തത്തിൽ പാറിപ്പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 19 മില്യൺ US ഡോളേഴ്സ് ആണ് ഈ 110 ആളുകൾക്ക് വേണ്ടിയിട്ട് കമ്പനി വിഹിതം വെച്ച് നൽകേണ്ടത്. സ്വാഭാവികമാണല്ലോ, തീർച്ചയായിട്ടും ലോട്ടറി കമ്പനിക്കാരുടെ കിളിയും കിളിക്കൂടും അതിനപ്പുറമൊക്കെ പറന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ലോട്ടറി കമ്പനിക്കാർ ആകെ മൊത്തം ആശ്ചര്യമായിട്ട് വണ്ടറടിച്ച് നിന്നിട്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്ന് യാതൊരു പിടിയില്ലാതെ നിൽക്കുന്നതിനിടയിൽ ചില ആളുകളൊക്കെ ചെന്നിട്ട് ഈ ഭാഗ്യശാലികളായിട്ടുള്ള ഈ ഒരു ലോട്ടറി വിൻ ചെയ്തിട്ടുള്ള പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ആളുകളോട് ചെന്ന് ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഫോർച്യൂൺ കുക്കിക്കകത്ത് നിന്നും കിട്ടിയിട്ടുള്ള നമ്പറാണ്, വെറുതെ ഒരു എസ്റ്റിൻ്റെ പേരിൽ ഞങ്ങൾ ഈ ഒരു ലോട്ടറിയിൽ അടയാളപ്പെടുത്തി എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്താണ് ഈ ഫോർച്യൂൺ കുക്കി? സംഭവം മറ്റൊന്നുമല്ല, ഒരു സാധാരണ ഒരു പലഹാരം, അതിനകത്ത് ചെറിയ രീതിയിലുള്ള നമ്പർ, ഒരു ലക്കി നമ്പർ എന്നുള്ള പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർച്യൂൺ കുക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർച്യൂൺ കുക്കിക്കകത്ത് നിന്നും കിട്ടിയ നമ്പർ വെറുതെ രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രം കമ്പനിക്ക് നഷ്ടപ്പെട്ടത് മൊത്തം 19 മില്യൺ US ഡോളേഴ്സ് ആണ്. ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയൊരു തുകയാണെന്നുള്ളത് എനിക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, റാൻഡമായിട്ട് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ഫോർച്യൂൺ കുക്കികൾ ഉണ്ടാക്കുന്നതിൽ റാൻഡമായിട്ട് വന്ന ഒരു നമ്പറായിരുന്നു ഇത്. ഈ നമ്പർ ഏതൊക്കെയോ ആളുകൾക്ക് കിട്ടി, അവരുടെ അപ്പുറത്തെ ഒരു സമയം കൊണ്ട് അവരത്
അത് നേരെ ലോട്ടറിയിൽ എൻ്റർ ചെയ്തു. യാദൃശ്ചികമായിട്ട് അത് തന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ആ നമ്പർ തന്നെ ലോട്ടറി കമ്പനി സെലക്ട് ചെയ്തു. ഭയങ്കരമായിട്ടുള്ളൊരു യാദൃശ്ചികമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ഫിഷിംഗ് ബൈറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഒരു റോഡ് റീല് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന അവസരത്തിൽ മീനുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫിഷിംഗ് ബൈറ്റ് എന്ന് പറയുന്നത്. അത് പല രൂപത്തിലുണ്ടായിരിക്കും. ചില ആളുകൾ തവളയുടെ രൂപത്തിലുള്ള ഫിഷിംഗ് ബൈറ്റും ചില ആളുകൾ ചെറിയ മത്സ്യങ്ങളുടെ രൂപത്തിലുള്ള ഫിഷിംഗ് ബൈറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ദൂരോട്ട് ഈ ഒരു സാധനത്തിന് എറിഞ്ഞിട്ട് പതിയെ പതിയെ തിരിച്ചു വലിക്കുന്ന സമയത്ത് വെള്ളത്തിന് മുകളിലൂടെ യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള ഒരു തവള ഇങ്ങനെ ചാടി ചാടി പോകുന്നതായിട്ടായിരിക്കും അടിഭാഗത്ത് നിൽക്കുന്ന മത്സ്യത്തിന് തോന്നുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ മേൽ ഘടിപ്പിച്ചിട്ടുള്ള കുളത്ത് നേരെ ഈ ഒരു മീനിൻ്റെ മേലിലൊടക്കുകയും പെട്ടെന്ന് തന്നെ നമുക്ക് മീനെ പിടിക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഷിംഗ് ബൈറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള ജെറമി തൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഫിഷിംഗ് ബൈറ്റ് എടുത്തിട്ട് ഒരു ലേക്കിൽ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം കുറച്ച് നേരമൊക്കെ നിന്നു. ചെറിയ ചില മീനുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. അതിനുശേഷം അദ്ദേഹം ദൂരോട്ട് ഈ ഒരു റീല് വെച്ചിട്ട് ഈ ഒരു ഫിഷിംഗ് ബൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എറിയുകയാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വലിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. എന്തോ ഒരു വലിയൊരു വസ്തുവിൽ സാധനം ഉടക്കിയിരിക്കുന്നു. അദ്ദേഹം ഭയങ്കര വേഗത്തിൽ വളരെ ശക്തിയായിട്ട് വലിച്ചപ്പോൾ അവസാനം സംഭവിച്ചത് അതിൻ്റെ നൂല് പൊട്ടിപ്പോവുക എന്നതായിരുന്നു. നിരാശയോടുകൂടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് മടങ്ങി. പിന്നീടും ചില ദിവസങ്ങളിലെല്ലാം അദ്ദേഹം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലേക്കിലേക്ക് ആ ഒരു തടാകത്തിലേക്ക് തന്നെ പോയി. അങ്ങനെ ഒരു വർഷം പിന്നിട്ടു. കൃത്യം പറയുകയാണെങ്കിൽ June 16, 2020 അദ്ദേഹം തൻ്റെ റോഡും റീലും അതുപോലെ തന്നെ കൊളുത്ത് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ ഒരു തടാകത്തിലോട്ട് വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണ്. ഇപ്രാവശ്യവും എന്തോ ഒരു വസ്തുവിൽ അദ്ദേഹത്തിൻ്റെ കുളത്ത് കുടുങ്ങുകയാണ്. പതിയെ പതിയെ അദ്ദേഹം അത് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ കരയിലോട്ട് വലിച്ചു കയറ്റിയപ്പോൾ അത് വലിയൊരു മരത്തിൻ്റെ പീസായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം അതിലുണ്ടായിരുന്നു. തൻ്റെ കാണാതെ പോയ ആ ഒരു കുളത്തും അതുപോലെ തന്നെ ഫിഷിംഗ് ബൈറ്റും ആ ഒരു മരത്തിൽ ഉടക്കി കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹത്തിന് ഒരുപാടധികം മത്സ്യങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ബൈറ്റ് തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും എടുത്തുകൊണ്ട് നൂലിൽ കെട്ടിയിട്ട് അത് വെച്ച് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുകയാണ്. ഇപ്രാവശ്യവും അദ്ദേഹം ആ നൂലിൽ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് നേരെ തടാകത്തിലോട്ട് നേരെ ഈ ഒരു ഫിഷിംഗ് ബൈറ്റും കുളത്തും എല്ലാം കൂടെ എറിയുകയാണ്. എന്നാൽ ഇപ്രാവശ്യവും അദ്ദേഹം തിരിച്ചു വലിക്കുമ്പോൾ എന്തോ ഒരു വസ്തുവിൽ ആ ഒരു കുളത്ത് വീണ്ടും ഉടക്കുകയാണ്. അദ്ദേഹം പതിയെ പതിയെ വലിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും മുമ്പ് സംഭവിച്ച അതേ കാര്യം തന്നെയായിരുന്നു ഇവിടെയും ആവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ നൂല് പൊട്ടിപ്പോവുകയാണ്. അദ്ദേഹം നിരാശയോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം 2 മാസങ്ങൾ കഴിഞ്ഞു. August 1 തൻ്റെ അങ്കിളിനെയും കൂട്ടിയിട്ട് ജെറമി വീണ്ടും ആ ഒരു തടാകത്തിലേക്ക് മീൻ പിടിക്കാൻ വരികയാണ്. ഇപ്രാവശ്യവും തൻ്റെ റോഡും റീലും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടയിടാൻ ആരംഭിച്ചു. ഇപ്രാവശ്യവും അദ്ദേഹം നേരെ ഈ ഒരു സാധനം തിരിച്ചു വലിക്കുമ്പോൾ എന്തോ ഒരു വലിയ ഭാരമുള്ള വസ്തുവിൽ അത് ഉടക്കിയതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. പതിയെ പതിയെ അടുത്തോട്ട് വലിച്ചടുപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് വളരെ വലിയൊരു മത്സ്യമാണ് എന്ന്. മത്സ്യത്തെ വലിച്ച് കരയിലോട്ട് കയറ്റിയപ്പോൾ അതിനേക്കാൾ വലിയൊരു ആശ്ചര്യമായിരുന്നു ജെറമിയെ കാത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ആ ഒരു ഫിഷിംഗ് ബൈറ്റ് ആ ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. 2 തവണ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും 3 തവണ വലിയൊരു സമ്മാനവുമായിട്ടായിരുന്നു ആ ഒരു ഫിഷിംഗ് ബൈറ്റ് ജെറമിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നത്. നമ്മുടെ ലിസ്റ്റിൽ 3rd വരുന്നത് റെബേക്ക ടൗൺസൻഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവൾക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത്. അതിൽ മൊത്തത്തിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 1st മഴയത്ത് വെച്ചുകൊണ്ട് ചുംബിക്കുക, 2nd സ്പെയിനിലേക്ക് പറന്നു പോവുക അഥവാ വിമാനത്തിൽ പോവുക എന്നതായിരുന്നു. എന്നാൽ 3rd അവൾക്കൊരിക്കലും ചെയ്ത് തീർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ തൻ്റെ 17th ഒരു കാർ അപകടത്തിൽ റബേക്ക മരണപ്പെടുകയാണ്. എന്നാൽ മരണപ്പെട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് റബേക്കയുടെ മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് ഈ ഒരു ബക്കറ്റ് ലിസ്റ്റ് അടങ്ങുന്ന പേപ്പർ ലഭിക്കുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് അവർ ഒന്നടങ്കം ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. അതിൽ 3rd റബേക്ക എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് സേവ് എ ലൈഫ്, ഒരു ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു. റബേക്ക മരണത്തിന് കീഴടങ്ങിയത് തൻ്റെ സ്വന്തം കൂട്ടുകാരനെ മരണത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ 4th വരുന്നത് ജോൺ എന്ന NFL പ്ലെയറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1973 കാരോൾ ബ്രിക്സ് എന്ന് പറയുന്ന 16 മാത്രം പ്രായമുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛനെയോ മറ്റാരെയും അറിയിക്കാതെ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുകയാണ്. എന്നാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായ തനിക്കതിന് കഴിയില്ല എന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ തൊട്ടടുത്തുള്ളൊരു ഓർഫണേജിൽ ആ ഒരു കുട്ടിയെ അവൾ നൽകുകയാണ്. ഒരുപാടധികം വർഷങ്ങൾ കടന്നുപോയി. ആ കുട്ടിയെ ചില ആളുകളെല്ലാം ദത്തെടുത്ത് വളർത്തി. ആ കുഞ്ഞു അവിടെ വളർന്നു വന്നു ഒരു യുവാവായി അറിയപ്പെടുന്നൊരു NFL പ്ലെയർ
ടയറായി. NFL എന്ന് പറയുന്നത് ഫുട്ബോൾ നമ്മൾ കാലുകൊണ്ടാണ് പന്ത് തട്ടി പോകുന്നതെങ്കിൽ കൈകൊണ്ട് പന്ത് എടുത്ത് ഓടിയിട്ട് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ളൊരു ഗെയിമാണ് NFL എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ തന്നെ വളരെയധികം അറിയപ്പെടുന്ന ഒരു പ്ലെയറായിട്ട് ആ ഒരു കുഞ്ഞു മാറി. ഇങ്ങനെ ഇരിക്കെ എപ്പോഴോ തൻ്റെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കളല്ല തൻ്റെ കൂടെ ഉള്ളത് എന്ന് ആ ഒരു യുവാവ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ തിരിച്ചറിയുകയാണ്, അഥവാ ജോൺ തിരിച്ചറിയുകയാണ്. പിന്നീട് ജോൺ നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ് തൻ്റെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് നാളത്തെ അന്വേഷണത്തിലൊടുവിൽ ജോൺ തൻ്റെ അമ്മയെ കണ്ടെത്തുകയും അതിൽ നിന്നും തൻ്റെ അച്ഛനിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ തൻ്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ ജോൺ ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. കാരണം കുട്ടിക്കാലം മുതൽ തന്നെ തന്നെ ട്രെയിൻ ചെയ്ത തൻ്റെ കോച്ച് തന്നെയായിരുന്നു ജോണിൻ്റെ പിതാവ്. അത്രയും കാലം തൊട്ടടുത്തുണ്ടായിട്ട് പോലും ജോണിന് ആ ഒരു കാര്യം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമതായിട്ട് വരുന്നത് ഹെയ്ഡിയുടെയും എഡിൻ്റെയും കാര്യമാണ്. 2014 ഇരുവരും വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇവരുടെ ഒരു റിലേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയ്ഡി താമസിച്ചിട്ടുണ്ടായിരുന്ന റൂമിൽ നിന്നും അദ്ദേഹം വെക്കേറ്റ് ചെയ്ത് പോവുകയും അതിനുശേഷം തൊട്ടടുത്തതായിട്ട് ആ ഒരു റൂമിൽ താമസിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എഡ് ആയിരുന്നു. അവിടെയുള്ള ഒരു ഹെയർ ഡ്രയറി എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് എഡ് ഹെയ്ഡിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. പിന്നീട് ആ ഒരു ബന്ധമാണ് വളർന്ന് 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 വന്നിട്ട് വിവാഹത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത്. വിവാഹത്തിനൊക്കെ ശേഷം ഇരുവരുടെയും മാതാപിതാക്കൾ ഇവരുടെ തന്നെ പഴയ ഫോട്ടോസുകളെല്ലാം എടുത്തിങ്ങനെ മറിച്ചു നോക്കിയിട്ടിരുന്ന് സംസാരിക്കുകയാണ്. അത്തരത്തിൽ ഈ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഹെയ്ഡിയുടെ മാതാവ് പറയുകയാണ്, പണ്ട് കുട്ടിക്കാലത്തൊരു പിക്നിക്കിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണിത്. അന്ന് പോയപ്പോൾ അവന് നല്ലൊരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ നല്ല അടിപൊളിയായിട്ടുള്ള കമ്പനി ആയിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ എഡിൻ്റെ മാതാവ് പറഞ്ഞു, പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്തൊരു പിക്നിക്കിന് പോയപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു കൂട്ടുകാരനെ എഡിനും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. സത്യത്തിൽ അവിടെ സംഭവിച്ചത് ആ ഫോട്ടോയിലുള്ള ആ ഒരു ചെറിയ കുട്ടി എന്ന് പറയുന്നത് ആൺകുട്ടി എന്ന് പറയുന്നത് ഹെയ്ഡിയും പെൺകുട്ടി എന്ന് പറയുന്നത് എഡും തന്നെയായിരുന്നു. ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷം അവർ പോലും അറിയാതെ അവർ പിന്നീട് ഒന്നിക്കുകയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് തട്ടത്തിൻ മറയത്തിൽ നമ്മുടെ നിവിൻ പോളിലെ കുട്ടിക്കാലത്തുള്ള ഒരു ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗാണ്, പടച്ചോനെ ഇവളെ എനിക്ക് തന്നെ കെട്ടിച്ചേരണേ എന്ന് പറയുന്ന ഒരു ഡയലോഗ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ എസ്റ്റേടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.